أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين أتام كلاس إلى كوتوغارة تارة كلاس سوغلل پڑيچا وطنبدي كارينغل نمك ونو قودي ورميل كوندو وران നമ്മുടെ ഈ ക്ലാസ് ഉപകരിച്ചിട്ടുണ്ട് അല്ലേ ആരൊക്കെയാണ് ദുആഉൽ ഇഫ്തിതാഹ് എഴുതി ഉസ്താദിനെ കാണിച്ചത് മാഷാ അല്ലാഹ് ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ എല്ലാവരും കാണിച്ചു അല്ലേ നോക്കൂ ചില കൂട്ടുകാരുണ്ട് നന്നായി പഠിക്കും എഴുതും പരീക്ഷയിൽ വിജയിക്കുകയൊക്കെ ചെയ്യും പലരും ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കി കാണുന്നുണ്ട് ചിലർ ദിക്റുകളൊന്നും പരിഗണിക്കാതെ വലിയ വേഗതയിലാണ് നിസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കുന്നത് എല്ലാവർക്കും വലിയ ധൃതിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം വലിയ ആനന്ദമായിരുന്നു നമ്മുടെ മുൻഗാമികളിൽ പല മഹാന്മാരും നിസ്കാരത്തിൽ മുഴുകി സമയം പോയതറിയാത്തവരാണ് രാത്രി തീർന്നത് അറിയാത്ത എത്രയോ മഹാന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അശ്രദ്ധമായ നിസ്കാരം കുറ്റകരമാണ് നല്ല നിസ്കാരമാണ് നാം നിർവഹിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ തെറ്റുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും നാം നന്മയുടെ ആളുകളുടെ കൂടെയായി നന്മ പ്രവർത്തിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും വിജയിക്കുന്ന നിസ്കാരക്കാരുമുണ്ട് പരാജയപ്പെടുന്ന നിസ്കാരക്കാരുമുണ്ട് ആരിൽ ഉൾപ്പെടാനാണ് എൻ്റെ കൂട്ടുകാരെല്ലാം ആഗ്രഹിക്കുന്നത് ഓക്കെ തീർച്ചയായും വിജയിക്കുന്ന നിസ്കാരക്കാരിൽ നമുക്ക് ഉൾപ്പെടണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അതിനു വേണ്ടത് എന്താണ് നമ്മുടെ നിസ്കാരങ്ങളൊക്കെ പരമാവധി ശ്രദ്ധയിലും സൂക്ഷ്മതയിലുമായി നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കണം കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായി നമുക്കിന്ന് പഠിക്കാനുള്ളത് ഖുനൂത്ത് നിർവഹിക്കുമ്പോഴുള്ള സുന്നത്തുകളെക്കുറിച്ചാണ് സലാം വീട്ടുന്ന സമയത്തുള്ള സുന്നത്തുകളെക്കുറിച്ചാണ് ഏത് നിസ്കാരത്തിലാണ് ഖുനൂത്ത് നിർവഹിക്കുന്നത് എല്ലാവർക്കും അറിയും സുബഹിയുടെ രണ്ടാം റക്അത്തിലെ ഇഅ്തിദാലിൽ മാത്രമാണോ അല്ല പരിശുദ്ധ റമദാനിലെ അവസാന പകുതിയിൽ നോമ്പ് 15 കഴിഞ്ഞാൽ അവസാന പകുതിയിലേക്ക് പ്രവേശിച്ചു അതുമുതൽ എല്ലാ രാത്രിയിലെയും റമദാനിലെ രാത്രിയിലെ വിത്ർ നിസ്കാരത്തിൽ ആണ് ഖുനൂത്തുള്ളത് നോക്കൂ കൂട്ടുകാരെ ഇഅ്തിദാലിലാണ് ഖുനൂത്തുള്ളത് പക്ഷേ
കുനൂത്ത് ഓതുന്നതിനു മുമ്പ് ഇഅ്തിദാലിലെ ദിക്ർ നാം നിർവഹിക്കണം. അതിനുശേഷമായിരിക്കണം കുനൂത്ത് ഓതേണ്ടത്. കുനൂത്ത് ഓതുന്ന സമയത്ത് എങ്ങനെയാണ് കൈകൾ പിടിക്കേണ്ടത്? നമ്മുടെ ചുമലുകൾക്ക് നേരെയായി ഉയർത്തിയിട്ടാണ് കൈകൾ പിടിക്കേണ്ടത്. സാധാരണയിൽ സുബഹിയുടെ കുനൂത്തും റമദാനിലുള്ള കുനൂത്തും എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ പ്രയാസ ഘട്ടങ്ങളിൽ, അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങളിൽ സമൂഹം അകപ്പെടുമ്പോൾ പ്രത്യേകമായി നിർവഹിക്കുന്ന മറ്റൊരു കുനൂത്തുണ്ട്. അതിൻ്റെ പേര് നാസിലത്തിൻ്റെ കുനൂത്ത് എന്നാണ്. ആ കുനൂത്ത് 5 വഖ്ത് നിസ്കാരങ്ങളിലും നിർവഹിക്കപ്പെടുന്നതാണ്, സുന്നത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പ്രളയ സാഹചര്യമുണ്ടായപ്പോഴും കൊറോണ വളരെ വ്യാപകമായി സമൂഹത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോഴും നമ്മുടെ നാടുകളിൽ നാസിലത്തിൻ്റെ കുനൂത്ത് പാരായണം ചെയ്തിരുന്നു. അതും സുന്നത്തായ കുനൂത്ത് തന്നെയാണ്. കുനൂത്തിൽ എന്താണ് നാം ദുആ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും സുന്നത്തായ കുനൂത്തിൻ്റെ വാക്കുകൾ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകൾ മുതൽ നാം അത് പഠിച്ചു വരുന്നുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ ദുആ ആയ ഏതൊരു വാചകവും നമുക്ക് കുനൂത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ദുആ അർത്ഥത്തിൽ വന്ന ഖുർആനിലെ ഒരു വചനം തന്നെ എടുക്കാം, നമുക്കത് കുനൂത്തിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റും, കുനൂത്തായി ഓതാൻ പറ്റും. ഇനി നമുക്ക് സലാം വീട്ടുന്ന വേളയിൽ സുന്നത്തായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. എന്തൊക്കെയാണ് സലാം വീട്ടുന്ന സമയത്ത് സുന്നത്തുള്ള കാര്യങ്ങൾ? പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, സലാം വീട്ടുന്ന സമയത്ത് ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക, അതൊരു സുന്നത്താണ്. 2 സലാമുകളിൽ ആദ്യത്തെ സലാമുകൊണ്ട് വലതുഭാഗത്തുള്ള ആളുകൾക്കും 2-ാമത്തെ സലാമുകൊണ്ട് ഇടതുഭാഗത്തുള്ള ആളുകൾക്കുമാണ് ഞാൻ സലാം പറയുന്നത് എന്ന് മനസ്സിൽ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലായിക്കത്ത്, ജിന്ന്, ഇൻസ്, മനുഷ്യവർഗം, ജിന്നുവർഗത്തിൽപ്പെട്ടതായ മുഅ്മിനീങ്ങൾക്ക് ഞാൻ സലാം പറയുന്നു എന്ന് മനസ്സിൽ കരുതൽ പ്രത്യേകമായി സുന്നത്തുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ നാം സലാം വീട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ വിശദമായി ധാരാളം ആ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. 1-ാം സലാം കൊണ്ട് വലതുഭാഗത്തുള്ളവരെയാണ് കരുതേണ്ടത്, 2-ാം സലാം കൊണ്ട് ഇടതുഭാഗത്തുള്ളവരെയാണ് കരുതേണ്ടത്, 2-ൽ 1 സലാം കൊണ്ട് മുൻപിലുള്ളവരെയും പിമ്പിലുള്ളവരെയും കരുതണമെന്നും മഹാന്മാരാകുന്ന ഫുഖഹാ രേഖപ്പെടുത്തിയതായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അള്ളാ, വിശാലമായ വായനകളും പഠനങ്ങളൊക്കെ നിങ്ങൾ നടത്തണം. ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് ലഭിക്കും. കൂടുതൽ നിങ്ങൾ വായിച്ച് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹു തആല കൂടുതൽ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സലാം വീട്ടുന്ന സമയത്ത് കരുതേണ്ട 2 കാര്യങ്ങൾ. ഇനി നോക്കൂ, സലാം വീട്ടുന്ന സമയത്ത് ആദ്യത്തെ സലാമിൽ നാം വലതുഭാഗത്തേക്ക് മുഖം തിരിക്കണം, 2-ാമത്തെ സലാമിൽ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കണം. അതുപോലെ തന്നെ സലാം വീട്ടുക എന്നത് കൂടുതൽ നീട്ടാതെ നിർവഹിക്കേണ്ട, വേഗത്തിൽ നിർവഹിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാ, മറ്റൊരു സുന്നത്ത്, ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇമാം 2 സലാമും വീട്ടിയതിനു ശേഷമായിരിക്കണം മഅ്മൂമ് സലാം വീട്ടൽ ആരംഭിക്കേണ്ടത്. ഇതും ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. കൂടാതെ തൻ്റെ കൂടെ നിസ്കരിക്കുന്നവരുടെ സലാം മടക്കുക കൂടി ചെയ്യുന്നു എന്ന് കരുതലും പ്രത്യേകമായി സുന്നത്തുണ്ട്.
ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സലാം വീട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ധാരാളം സുന്നത്തുകൾ നമ്മൾ പഠിച്ചു. ഖുനൂത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാ, അവയെല്ലാം ക്രമപ്രകാരം ശ്രദ്ധിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ, നമുക്ക് കിതാബ് വായിച്ച് അർത്ഥം പറയാം. وَيُسَنُّ الْقُنُوتُ بَعْدَ الذِّكْرِ الرَّاتِبِ فِي الْاِعْتِدَالِ الْأَخِيرِ فِي صُبْحٍ وَوِتْرِ نِصْفٍ أَخِيرٍ مِنْ رَمَضَانَ رَافِعًا يَدَيْهِ حَذْوَ مَنْكِبَيْهِ وَفِي سَائِرِ الْمَكْتُوبَاتِ لِنَازِلَةٍ وَيَحْصُلُ بِأَيِّ دُعَاءٍ كَآيَةٍ فِيهَا دُعَاءٌ ويسن نية التحلل بالسلام الأول والالتفات فيهما والإدراج وعدم المد وأن يسلم المأموم بعد تسليمتي الإمام وأن ينوي بهما السلام على الملائكة والمؤمنين من الجن والإنس والرد على من معه في الصلاة إن شاء الله. പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. നിസ്ഫുൻ അഖീർ, അവസാന പകുതി. തഹല്ലുൽ, വിരമിക്കുക. ഇദ്റാജ്, വേഗത്തിലാക്കുക. റദ്ദ്, മടക്കുക. ഇൻഷാ അല്ലാ, നമുക്ക് അർത്ഥം പറയാം. വയുസന്നുൽ ഖുനൂതു ബഅദ ദിക്രി റാതിബ്. കഴിഞ്ഞ ദിവസം ദുആഉൽ ഇഫ്തിതാഹിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമുക്ക് ഖുനൂത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. വയുസന്നുൽ ഖുനൂതു ബഅദ ദിക്രി റാതിബി ഫിൽ ഇഅ്തിദാൽ. വയുസന്നുൽ ഖുനൂതു, ഖുനൂത്ത് സുന്നത്താകും. ബഅദ ദിക്രി റാതിബി ഫിൽ ഇഅ്തിദാലിൽ അഖീരി ഫി സുബ്ഹിൻ. സുബ്ഹിയിലെ അവസാന ഇഅ്തിദാലിൽ, പതിവായി നാം ചൊല്ലുന്ന ദിക്റിനു ശേഷം ഖുനൂത്ത് ഓതൽ സുന്നത്താകും. വവിത്രി നിസ്ഫിൻ അഖീരിൻ മിൻ റമളാൻ, റമളാനിലെ അവസാന പകുതിയിലുള്ള വിത്രിലും. അവസാന പകുതി 15 ദിവസങ്ങളിൽ നിസ്കരിക്കുന്ന വിത്ർ നിസ്കാരത്തിലും ഖുനൂത്ത് സുന്നത്തുണ്ട്. എങ്ങനെയാണ് ഖുനൂത്ത് ഓതേണ്ടത്? റാഫിഅൻ യദൈഹി, രണ്ടു കൈകളും അവൻ ഉയർത്തണം. ഹദ്വ മങ്കിബൈഹി, ചുമലുകൾക്കു നേരെയായി. അങ്ങനെയാണ് ഖുനൂത്ത് നിർവഹിക്കേണ്ടത്. വഫി സാഇരിൽ മക്തൂബാത്ത്, മറ്റു ഫർളായ നിസ്കാരങ്ങളിലും ഖുനൂത്ത് ഓതണം. എന്തിനു വേണ്ടി? ലിനാസിലത്തിൻ, എന്തെങ്കിലും വിപത്തുകൾ ഇറങ്ങുന്ന സമയത്ത്, ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത്, അത്തരം ഘട്ടങ്ങളിൽ നാസിലത്തിൻ്റെ ഖുനൂത്ത് സുന്നത്തുണ്ട്. സമൂഹത്തെ പൊതുവായും വ്യാപകമായും ബാധിക്കുന്ന ബലാ ഇറങ്ങുന്ന സമയത്ത് ഫറളായ നിസ്കാരങ്ങളിലെല്ലാം ഖുനൂത്ത് നിർവഹിക്കൽ സുന്നത്തുണ്ട്. വയഹ്സുലു, ആ ഖുനൂത്ത് കരസ്ഥമാകും. ബി അയ്യി ദുആഇൻ, ഏത് ദുആ നിർവഹിച്ചാലും ഖുനൂത്തായി പരിഗണിക്കും. ഉദാഹരണം നോക്കൂ. കആയത്തിൻ ഫീഹാ ദുആഉൻ, ദുആ ഉള്ളതായ ഒരു ആയത്ത്. ആ ആയത്ത് ഖുനൂത്തിൻ്റെ സ്ഥാനത്ത് ഓതിയാലും മതിയാകും, ഖുനൂത്തായി പരിഗണിക്കും. എന്നാൽ ചെറിയ ക്ലാസ് മുതലേ ഖുനൂത്തിൻ്റെ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഹോംവർക്കിൽ നിങ്ങൾക്കത് തരികയും ചെയ്യാം. വയുസന്നു നിയ്യത്തു തഹല്ലുലി ബിസ്സലാമിൽ അവ്വൽ, ആദ്യത്തെ സലാം വീട്ടുന്ന സലാം കൊണ്ട് നാം കരുതൽ സുന്നത്തുണ്ട്. എന്ത്? അത്തഹല്ലുൽ, ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് മനസ്സിൽ കരുതുക. ആദ്യ സലാം വീട്ടുമ്പോൾ സുന്നത്താണ്. വൽ ഇൽതിഫാത്തു ഫീഹിമ, ആ രണ്ട് സലാമുകളിലും മുഖം തിരിക്കുക. ആദ്യ സലാമിൽ വലതുഭാഗത്തേക്കും രണ്ടാമത്തെ സലാം വീട്ടുമ്പോൾ ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കലും സുന്നത്താണ്. വൽ ഇദ്റാജു, സലാം വേഗത്തിൽ വീട്ടലും. വഅദമുൽ മദ്ദി,
കൂടുതൽ നീട്ടാതെ കണ്ട് വേഗത്തിൽ വീട്ടലും സുന്നത്താണ്. മഅ്മൂമ് സലാം പറയണം. ബഅദ തസ്ലീമത്തിൽ ഇമാമി, ഇമാം രണ്ട് സലാം വീട്ടിയതിന് ശേഷം മഅ്മൂമ് സലാം വീട്ടലും പ്രത്യേകമായി സുന്നത്തുള്ള കാര്യമാണ്. വഅയൻവിയ ബിഹിമ, ആ രണ്ട് സലാം കൊണ്ടും കരുതലും സുന്നത്താണ്. എന്താണ് കരുതേണ്ടത്? അസ്സലാമു അലൽ മലായിക്ക, മലായിക്കത്തിനുള്ള സലാമാണിത് എന്ന് കരുതുക. വൽ മുഅ്മിനീന മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട മുഅ്മിനീങ്ങൾക്കാണ് ഞാൻ ഈ സലാം പറയുന്നത് എന്ന് മനസ്സിൽ കരുതലും സുന്നത്താണ്. പിന്നെയോ, വർറദ്ദ അലാ മൻ മഅഹു ഫിസ്സല, നിസ്കാരത്തിൽ തൻ്റെ കൂടെ ആരൊക്കെയുണ്ടോ അവർ തനിക്ക് പറയുന്ന സലാമുണ്ട്, ആ സലാമിന് തിരിച്ചുള്ള മറുപടിയാണ് എൻ്റെ സലാം എന്നും മനസ്സുകൊണ്ട് കരുതുക, അതും സുന്നത്തായ കാര്യമാണ്. ക്ലിയറായോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ്. അല്ലാഹു കൂടുതൽ മനസ്സിലാക്കി പകർത്തിയെടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇന്നത്തെ ഹോംവർക്കായി നമുക്ക് നമ്മുടെ തദ്രീബാത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ദുആ ഉൽ ഇഫ്തിതാഹ് എഴുതി ഉസ്താദിനെ കാണിക്കാൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഖുനൂത്ത്, അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആ ഇവയെല്ലാം കൃത്യമായി എഴുതി നിങ്ങൾ ഉസ്താദിനെ കാണിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. കൂടാതെ നിസ്കാരത്തിലെ ഖുശുഉനെക്കുറിച്ച് ഒരു ഫിഖ്റ, ഒരു ഖണ്ണിക എഴുതാൻ വേണ്ടി നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ പൂർത്തീകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൽ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.